പത്മരാജൻ എന്ന് പറഞ്ഞ ആ ഒരു 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 ശംഖുപുഷ്പം മാതിരിയുള്ള ഒരു പയ്യനാണ്. നമുക്ക് നോക്കിയിരുന്നാൽ നമ്മളിങ്ങനെയുള്ള നോക്കിയിരിക്കും, അയാൾ സംസാരിച്ചാൽ ആ സംസാരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, അയാൾ ചിരിച്ചാൽ നമ്മൾ കൂടെ ചിരിച്ചു പോകും, ഇല്ലെങ്കിൽ അയാൾ നമ്മൾ ഒരു ഒരു എന്തെങ്കിലും മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണെങ്കിൽ പത്മരാജൻ എന്തെങ്കിലും നാല് വർത്തമാനം പറയുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിലൊരു ആവേശവും സന്തോഷവും ഒക്കെ തോന്നും. പല മരണ വാർത്തകളും എൻ്റെ ജീവിതത്തിൽ, എനിക്കിപ്പോൾ ഇപ്പോൾ 82 വയസ്സായി, ഈ 82 വയസ്സിനിടയിൽ ജീവിതത്തിൽ ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിട്ടു പോയിട്ടുണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള എത്രയോ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ മരണ വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പത്മരാജൻ്റെ മരണ വാർത്ത കേട്ടിട്ട് ആകെ ഒരുതരം മാനസികമായ ഒരു ഒരു വിഭ്രാന്തി, ഇതെന്താണ് ഈ കേൾക്കുന്നത്, ഇത് സംഭവിക്കും, പത്മരാജൻ മരിച്ചു കിടക്കുക, മരിക്കുക എന്നുള്ള തോന്നലാണ് വാസ്തവത്തിൽ മനസ്സിലുണ്ടായത്. ഞാൻ പത്മരാജനെ ആദ്യമായിട്ട് കാണുന്നത് 65 കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് നെല്ലിമറ്റുതാരൻ വർഗീസ്, അവർ അന്ന് ഇവിടെ സിലോണോളജി താമസിക്കുക, അവനവിടെ ബി എ എഴുതാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ 2-3 ദിവസം വർഗീസിൻ്റെ കൂടെ താമസിക്കാറുണ്ട്. ആ സമയത്താണ് നല്ല വെളുത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ കാണുന്നത്. അപ്പോൾ എന്നോട് പരിചയപ്പെടുത്തിയായിരുന്നു, പത്മരാജൻ നല്ല വായിച്ചറിവുള്ളൊരു കുട്ടിയാണ്, നിങ്ങൾ സംസാരിച്ചാൽ അറിയാമെന്നു. പല ദിവസങ്ങളും ഞങ്ങൾ വൈകുന്നേരം പൂരപ്പറമ്പിലെ റൂമിൽ സംസാരിക്കുമ്പോൾ, പത്മരാജൻ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലെ അല്ലെ നോവലുകളും സിനിമകളെയും പറ്റിയും ആധികാരികമായിട്ടും അത് വളരെ തറവായിട്ട് സംസാരിക്കുന്ന നല്ല അറിവുള്ളൊരു ചെറുപ്പനെടുത്ത്, അങ്ങനെ എനിക്ക് തോന്നി ഇവൻ ഉയരങ്ങളിലെത്തും അത് ഉറപ്പന്നെ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഇൻ്റർനെറ്റില്ല, വേറെ മറ്റുള്ള ഇതൊന്നുമില്ല, വലിയ ലൈബ്രറികളില്ല, ഒരു ചാൻസില്ല. എന്നിട്ട് പോലും ഇത്രയധികം ഒരു വായിച്ചറിയുള്ളൊരു ചെറുപ്പക്കാരനാണ് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വേറെ അധികം ആൾക്കാർക്ക് അറിയാത്ത സംഗീതം വെച്ചാൽ അസലായിട്ട് പാടുമായിരുന്നു അവൻ, എക്സ്പെഷ്യലി ബാബുരാജൻ്റെ ചില പാട്ടുകൾ. മറിഞ്ഞും തൻ താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ. നക്ഷത്രങ്ങളെ കാവൽ നല്ല നോവൽ എഴുതുന്ന സമയത്ത് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ പറ്റിയിട്ട് ഒരു കഴിവുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് തെറ്റാണ് എന്ന് ഉപരി പറയില്ല, ശരി നമ്മൾ സജഷൻ കൊടുത്താൽ ആ സജഷൻ നല്ലതാണെങ്കിൽ ശരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തായിരുന്നു ഒരു ആൾ. അത് നമുക്ക് വളരെയധികം ഇഷ്ടമായിട്ട് തോന്നും. സാധാരണ ആൾക്കാരിലൊക്കെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല, അവൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. എൻ്റെ മകളെ കല്യാണം, അപ്പോൾ ഞാൻ ഈ കല്യാണ കൂറി ഇങ്ങനെ കേരളവും ഇന്ന് അടിച്ചു തന്നെയാണ്, ഒരു 1500 കൂറി നമ്പൂതിരിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വരച്ച്. ഞാനിതെൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇതിങ്ങനെ, അപ്പോൾ ഒരു നയാ പൈസ കയ്യിലില്ല അങ്ങനെ. അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഇടുന്ന് വാങ്ങിക്കാം. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഈ കല്യാണക്കുറി കയ്യിൽ കൊടുത്തു. അപ്പോൾ പുള്ളി ആദ്യത്തെ, പുള്ളി സാഹിത്യകാരനാണല്ലേ, പുള്ളി ആദ്യം കല്യാണക്കുറി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച്, ആ കുട്ടികളൊക്കെ അങ്ങ് അയില്ലേ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യും, എങ്ങനെ കല്യാണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം ഇങ്ങനെ നടക്കും. അപ്പം പുള്ളി പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഈ കല്യാണക്കുറി പാക്കറ്റ് ഇട്ടതിന് ശേഷം ചെക്ക് ലീഫ് എടുത്തിട്ട്, പാക്കറ്റിൽ ചെക്ക് ലീഫ് എടുത്തിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മഷി മാറണ്ട, ഇതാണ് പുള്ളി പറഞ്ഞ വാക്ക്, മഷി മാറണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ചെക്കാണ് എനിക്ക് തന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു പുസ്തകത്തിൽ കവർ ചിത്രം ചെയ്തത് പത്മരാജൻ്റെ ഗുരുതപോയ തങ്ങളുടെ പാരിതോഷികം എന്ന നോവലിന് വേണ്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ സൗഹൃദം തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഗന്ധർവൻ്റെ ഷൂട്ടിംഗ് തൃശ്ശൂർ നടക്കുമ്പോൾ ഞാനും സുരേഷും കൂടി പത്മരാജനെ കാണാൻ പോയി. സാഹിത്യമാണ് അധികം സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഒരിടത്ത് ഞാൻ ഗന്ധർവൻ റിലീസായി. ആ അവസരത്തിലാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പത്മരാജനെയും കൂട്ടി റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും സന്ദർശിച്ചിരുന്നത്. ആ സന്ദർശനത്തിൻ്റെ കൂട്ടത്തിൽ കോഴിക്കോടും വന്നു. കോഴിക്കോട് കേരളി തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ നേരിൽ കാണുകയും എന്നോട് പറഞ്ഞ് അടുത്ത ദിവസം കാണാം എന്ന് പറഞ്ഞിട്ട് പത്മരാജൻ കണ്ണൂർക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്
പത്മരാജന് സുഖമില്ല, നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. അങ്ങനെ ഓഫീസിനടുത്തുള്ള പാരാമൗണ്ട് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ സിനിമാക്കാരും വലിയൊരു ജനക്കൂട്ടമാണ്. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഇവർ പറഞ്ഞു രാത്രി അവിടെ കണ്ണൂർ പോയിട്ട് മടങ്ങി വന്ന് രാത്രി അവിടെ തങ്ങി രാവിലെ അദ്ദേഹം ഉണർന്നില്ല. പക്ഷെ ഞാൻ ബോഡിയൊന്നും കാണാൻ പോയില്ല, നേരെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ വന്നതിന് ശേഷം അപ്പോൾ ചിത്രഭൂമിയിലെ അടുത്ത ലക്കം പത്മരാജൻ പതിപ്പാക്കണം എന്ന തീരുമാനത്തിൽ അതിലേക്ക് അങ്ങ് മുഴുകി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് പത്മരാജൻ എനിക്ക് ഒപ്പിട്ട് തന്ന രണ്ട് പുസ്തകം ഞാൻ വായിച്ചു നോക്കി. അതിലൊന്ന് അപരൻ, മറ്റൊന്ന് മറ്റുള്ളവരുടെ വേനൽ, രണ്ട് പുസ്തകം. അതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1971 ജനുവരി 23 എന്ന തീയതിയാണ്. ഈ പത്മരാജൻ മരിച്ച ദിവസം 1991 ജനുവരി 23. പത്മരാജനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ കഥയായിരുന്നു എന്നാണ്. ഒരു ആദ്യവും അതുപോലെ തന്നെ അവസാനവും ഇല്ലാത്ത ഒരു വലിയ കഥ. ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഈ 70s ഏകദേശം തുടക്കത്തിലാണ്. 70s അദ്ദേഹം AIR ന്യൂസ് റീഡറായിട്ട് അദ്ദേഹം വരുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയകാലം തൃശ്ശൂരിലുള്ള സമയത്താണ്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുക്കൾ, പല തരത്തിലുള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ പപ്പേൻ്റെ കഥ എടുത്താലും സിനിമ എടുത്താലും എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല വിഷ്വലൈസർ പപ്പേട്ടനായിരിക്കണം. പത്മരാജനെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന മഹാനഗരത്തിന്, മഹാനഗരം തന്നെ പറയണം, ഒരുപാടൊരുപാട് കാര്യങ്ങൾ ആ പ്രതിഭാശാലിയെ ഉണ്ടാക്കുന്നതിൽ സംഭാവനയായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഓർമ്മ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മലയാള സാഹിത്യ രംഗത്ത് പത്മരാജൻ ഒരു വലിയ ചലനം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന കാരണവും തൃശ്ശൂരിലെ ജീവിതമാണ്. ഇവിടെ സിലോൺ ലോഡ്ജിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കഞ്ചാവ് വർക്കി, ജോർജ്, മണികണ്ഠൻ നായർ, ഉണ്ണിമേനോൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടൊരുപാട് സുഹൃത്തുക്കൾ, പലതരത്തിൽ സ്വഭാവവിശേഷമുള്ള ഇവരൊക്കെ തൃശ്ശൂരിൻ്റെ വൈവിധ്യം അനുഭവിക്കാൻ പുള്ളിയെ സഹായിച്ചവരാണ്. അന്ന് വരെ MT വാസുദേവൻ നായരും നാലുകെട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മലയാള സിനിമ. അവിടേക്ക് ഒരു ആൻറ്റി ഹീറോ വന്ന് ചാടി വീഴുന്നതും പത്മരാജൻ്റെ കഥകളിലാണ്. തിരക്കഥ എന്ന് പറയുന്ന രംഗത്ത് പത്മരാജൻ ഒന്നും ആയിരുന്നില്ല മാരി മരിക്കുന്നതിന് മുമ്പ്. ഭരതൻ പത്മരാജൻ ടീമിൻ്റെ പടങ്ങൾ വന്നിട്ട് ലോകം മുഴുവൻ ഇളക്കി മറിക്കുമ്പോഴും പത്മരാജനെ അന്ന് അറിഞ്ഞ് ആദരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാടൊരുപാട് അവഗണിക്കപ്പെട്ട ഒരു മുഖം കൂടെ പത്മരാജനുണ്ട്. തൃശ്ശൂർ ഞാൻ കോളേജിൽ പഠിക്കൽ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടായിരുന്നു വർഗീസ്. വർഗീസ് കോതമംഗലത്ത് ഉള്ള ആളാണ്. അപ്പോൾ വർഗീസ് ഒരു പാർട്ട് BA കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കുകയായിരുന്നു. അതായത് സിലോൺ ലോഡ്ജ് എന്ന് പറയും, മച്ചിങ്ങൽ ലൈനിലാണത്. അപ്പോൾ അവിടെ ഞാൻ പെരുവല്ലൂരാണ് എൻ്റെ താമസം. അപ്പോൾ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ വർഗീസിൻ്റെ മുറിയിൽ സ്വാഭാവികമായിട്ടും അവിടെ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ് വർഗീസിൻ്റെ മുറിയിൽ മെലിഞ്ഞ് വെളുത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ വർഗീസ് പരിചയപ്പെടുത്തി തന്നു. ഇത് ഇവിടെ ആകാശവാണിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളാണ് പത്മരാജൻ. അന്ന് ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തുകൂടി ആഘോഷിക്കാറ് പതിവുണ്ട്. അത് അപ്പോൾ ആദ്യത്തെ പരിചയപ്പെടൽ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ആ പരിചയം ക്രമേണ വളർന്നു വന്നു. എപ്പോൾ വന്നാലും കാണും. പിന്നെ പത്മരാജൻ കുറച്ചധികം വായിക്കുന്ന കൂട്ടത്തിലാണ്. ധാരാളം പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട് അവിടെ, ഇംഗ്ലീഷ് ബുക്സൊക്കെ കാണും. അപ്പോൾ എന്നോട് ചോദ്യം, ഞാനാണെങ്കിൽ ആ സമയത്ത് മാതൃഭൂമി ആഴ്ചവകുപ്പിലൊക്കെ കഥ എഴുതി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ കാലത്ത് മാതൃഭൂമി ആഴ്ചവകുപ്പിലൊക്കെ ഒരു കഥ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ പത്മരാജൻ എനിക്ക് എഴുതിയ കഥകളൊക്കെ എൻ്റെ കയ്യിൽ കാണിച്ചു തരും. ഇതെങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്തെഴുതിയാലും അപ്പോൾ കാണിച്ചു തരും. അപ്പോൾ ആ കഥയിൽ വായിച്ചു നോക്കുമ്പോൾ ആ ഭാഷയും ആ ട്രീറ്റ്മെൻറ്റും ഒക്കെ എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ടായിട്ടുണ്ട്. പത്മരാജൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇങ്ങനൊരു പ്രേമം ആദ്യമായിട്ട് ഉണ്ടായി, ഇങ്ങനെ ഒരു സംഗതി പറയാനുണ്ടായി. അപ്പോൾ ഞാനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എനിക്കും ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് പ്രേമം വന്ന് തുടങ്ങിയിട്ടുള്ളത്, കുറച്ച് പഴക്കമുള്ള പ്രേമമാണ്, സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളതാണത്.
അപ്പോൾ ഞങ്ങളിങ്ങോട്ട് അങ്ങോട്ടും പരസ്പരം ഈ വിഷയങ്ങളൊക്കെ കൈമാറും. പിന്നെ പത്മരാജനാണ് ഞാനിപ്പോൾ ഇതൊരു സീനിയറാണല്ലോ ഈ പ്രേമത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അതിലെൻ്റെ അഡ്വൈസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പത്മരാജൻ്റെ ഈ സംഗതി അവിടെ വീട്ടിൽ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിരുന്നു സാർ. ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായി. വീട്ടിൽ നിന്ന് എന്നിട്ട് ഇവരെ നിർബന്ധിച്ച് ജോലി രാജിവെപ്പിച്ച് കൊണ്ടുപോലൊക്കെ ഉണ്ടായി. അപ്പോൾ ആകെ പത്മരാജൻ വളരെ വിഷമിച്ചിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ഇതിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പോകാൻ വഴി എന്നൊക്കെ ചോദിച്ച് അഭിപ്രായം കയറി പറയും. അപ്പോൾ അന്നൊക്കെ ഞാൻ ചില ശരിയല്ലാത്ത ചില സജഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യാം, കുറേയൊക്കെ മദ്യപിച്ച് ഒരു റൗഡി മട്ടിലൊക്കെ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ഈ എതിർക്കുന്ന ആളുകളെ നമുക്ക് കുറേയൊക്കെ തടുക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ പത്മരാജൻ അതിലിത്തിരി സംശയമൊക്കെ പ്രകടിപ്പിച്ചു. എന്നാലും നോക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഒരു വില്ലൻ്റെ ലുക്കോട് കൂടിയിട്ടൊക്കെയാണ് അവിടെ അന്ന്. അപ്പോൾ ആകാശവാണിയിൽ അതിൽ പിന്നെ ഒരു വില്ലൻ രീതിയിലൊക്കെയാണ് പത്മരാജനെ ഇതെത്തിയത്. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ശുദ്ധമനസ്കനാണ്, മഹാഭാവമാണ്, എന്തും വെട്ടി തുറന്ന് പറയും. പിന്നെ എന്താ വെച്ചാൽ എല്ലാം ചെയ്യുന്ന കാര്യത്തിലും വളരെ ഒരു ഉറച്ച സ്റ്റെപ്പുള്ള ആളാണ്. എനിക്കന്നുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് വീട്ടിനെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും കൂടുതൽ ബന്ധം സുഹൃത്തുക്കളോടായിരുന്നു. അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട്, അത് അങ്ങനൊരു ജീവിതമായിരുന്നു അത്. വീട്ടിൽ പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പണം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോധരക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക്, അതാണ് ഒരു കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറഞ്ഞത്, പത്മനാഭൻ പറഞ്ഞ മാതിരി ഒരു പോള മാതിരി, ഉദകപ്പോള എന്ന് പറഞ്ഞ മാതിരി, ഉദകം എന്ന് പറയുമ്പോൾ വെള്ളം എന്നാണല്ലോ, വെള്ളത്തിലെ പോള മാതിരി ഇങ്ങനെ കറക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ വർണ്ണ സാരിയൊക്കെ പിന്നെ മറക്കും. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ അതിൻ്റെ മുറിയിൽ തന്നെ ഈ സാധനം കിടക്കുന്നുണ്ടാവും. വടവലങ്ങിയ, ചെറുനാരങ്ങ, അതൊക്കെ ഉണങ്ങി അവസാനം ഒന്നിനും കൊള്ളാണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ മടങ്ങി പോവുക. പിന്നെ വേറെ എന്താ സൂത്രം ചെയ്താൽ, ഈ ആകാശവാണിയിൽ അന്ന് നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ അത് വളരെ ഫേമസാണത്. അതിൽ പേര് വരിക എന്നുള്ളത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കരുതിയ കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പോൾ ഈ എഫ് എം ഒക്കെ മാതിരി. അപ്പോൾ എന്ത് ചോദിച്ചാലും ഇങ്ങനെ ഓരോ മോശം പാട്ടൊക്കെ പത്മരാജനയിൽ വയ്ക്കും. ഇങ്ങനെ ഉണ്ണിമേനാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങാ നമുക്കത്. ഞാൻ എന്ത് ചോദിച്ചാൽ അന്നത്തെ ഈ മാസികകളിൽ എനിക്ക് പത്രക്കാർക്കായിട്ട് നല്ല പരിചയമാണെന്ന്. അങ്ങനെ പത്മരാജൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കെ ആർ വിജയ് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പത്രാധിപരെ എന്നൊക്കെ പറഞ്ഞ് പേര് പി പത്മരാജൻ എന്ന് പറഞ്ഞ് ഞാനും കാരണം ഇങ്ങനെ ഈ വളരെ സൗഹൃദത്തോട് കൂടിയിട്ടുള്ള ചില മത്സരങ്ങളൊക്കെ അന്ന് നടക്കാറുണ്ട്. ഈവൺ അന്ന് തന്നെ ഞങ്ങൾ ഈ സ്റ്റേറ്റ് ഹോട്ടലിലൊക്കെ ബാറിൽ ചെന്നിട്ട് ഞാനും ഈ എക്സ്പ്രസ് ജോർജ് ഉടമയൊക്കെ കുടിച്ചിട്ട് അവിടെ ചെന്ന് ബെറ്റ് വയ്ക്കും. എന്താ ബെറ്റ് വെച്ചാൽ ഈ ബാർമാനോട് പറയുക, തൻ്റെ പേര് ഇപ്പോൾ 8 മണിക്ക് ഇപ്പോൾ റേഡിയോയിൽ കേൾക്കണോ. അതിൽ പറയും എന്ത് പ്രാന്ത പറഞ്ഞ റേഡിയോയിൽ എൻ്റെ പേര് കേൾക്ക്, ഇമ്പോസിബിൾ. ബെറ്റുണ്ടോ? കാശൊന്നുമല്ല, ഒരു കുപ്പി ബ്രാഡി, വിക്ടറി ബ്രാഡി ബെറ്റാ. ശരി പറഞ്ഞ അയാൾ എഗ്രി ചെയ്യുക. നേരെ അങ്ങേപ്പുറത്ത് ചെന്ന് റേഡിയോ സ്റ്റേഷനിൽ വിളിച്ച് പറയാം, ഇയാൾ അറിയാതെ കൊണ്ട് വിളിച്ച് പറയും അവിടെ നിന്ന് തന്നെ ആളുടെ പേര് കൂടെ അവരുടെ കൂടെ ചേർക്കണം കേട്ടോ എന്ന്. സെക്കൻഡ് വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇയാളുടെ പേര് വരിക, ജോൺ ആവശ്യപ്പെട്ടതെന്നൊരു പാത്രം വരിക, ഒരു കുപ്പി കിട്ടിയോ. ഈ നിലയ്ക്കുള്ള അങ്ങനെയാണ് പത്മരാജൻ ഇവിടുത്തെ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഈ ഉദകപ്പോള എഴുതാൻ കാരണം. തൃശ്ശൂരുള്ള കുറേ ക്യാരക്ടേഴ്സും പിന്നെ ഒക്കെപ്പാട് കൂടിയിട്ട് ഒരു എഴുതിയതാണത്. ആ പടം കണ്ട വഴിക്ക് എനിക്ക് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടൊക്കെ തോന്നി അത് കണ്ടപ്പോൾ. പിന്നെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ തന്നെ ആണ് അതിൽ പല ഭാഗത്തും എൻ്റെ ശരിയായിട്ടുള്ള പല രൂപങ്ങളും ഇതിൽ കാണാനുണ്ട്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വഴിക്ക് വരുമ്പോൾ പത്മരാജനെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഇത് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സ്മാരകം. ഞാൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഗാന്ധിക്കൊക്കെ മരിച്ചതിൻ്റെ ശേഷമാണ് സ്മാരകം ഉണ്ടായിട്ടുള്ളത്, എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തന്നു എന്ന് പറയണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു 10-40 കൊല്ലത്തെ പരിചയമുണ്ട്. ഒഫീഷ്യലായിട്ട് വെച്ചാൽ അയാൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അയാൾ വർക്ക് ചെയ്യാത്ത സെക്ഷനില്ലേ, എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്തിരുന്നത് അനൗൺസറായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഏറെ നാൾ വാർത്ത വായിക്കുന്ന ഒരു വാർത്താ വായനക്കാർ, ന്യൂസ് റീഡറായിട്ട് ന്യൂസ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ട് ന്യൂസ് വായിച്ചിട്ടുള്ള വളരെ അപൂർവ ആളുകളേ ഉള്ളൂ. പത്മരാജൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതും ഈ മൈക്രോഫോണിനോട് പെരുമാറുന്നതും കണ്ടാൽ എന്തോ ഒരു ശരിക്കും ഈ മൈക്രോഫോണിനെ പ്രണയിക്കുന്ന ഒരാളുടെ ഒരു സ്വഭാവമാണ്. വളരെ അടുത്ത് വളരെ സൗമ്യമായിട്ട് ആകാശവാണി അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ പല അനൗൺസറും പറയുന്നവർ ആകാശവാണി എന്ന് പറയില്ല, ഇങ്ങനെ അങ്ങോട്ട് വളരെ ഹൃദ്യമായിട്ട്, അത്ര ഹൃദ്യമായിട്ടാണ് പറയാം ആകാശവാണി. പിന്നീട് അതെല്ലാവരും അനുകരിച്ചു എന്നുള്ളതാണ്. ആദ്യം അയാൾ ആകാശവാണിയിൽ വന്ന് കയറിയത് മുതൽ അയാൾ മരിക്കുന്ന അവസരത്തിൽ കൂടി ഞാൻ അയാളുടെ കൂടെ ഉണ്ട്.
ഒരു ഫിലിം മേക്കർക്കും പ്രേക്ഷകനെ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്ന ഒരു മേഖലയാണ് സിനിമ പൊതുവേ.